നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ എന്ന ഗാനം എന്ന വഞ്ചിപ്പാട്ട് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. പരിചിതമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ കൃത്യമായ അലേടികൾ സൃഷ്ടിക്കുന്ന ഒരു ഗാനം കൂടിയാണത് എന്നത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. ഗീത ദേവരാജനാണ് അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. യേശുദാസാണ് ആ മനോഹരമായ ഗാനം പാടിയിരിക്കുന്നത്. ചിത്രം കാവാലച്ചുണ്ടൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഗാനത്തിൻ്റെ പുറകിലേക്ക് ചെല്ലുമ്പോൾ, അതിൻ്റെ സംഗീത സംവിധാനത്തിൻ്റെ പുറകിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എത്തി നിൽക്കുക കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അത് രചിച്ചത് രാമപുരത്തു വാര്യരാണ്. യഥാർത്ഥത്തിൽ ആ മഹാനുഭാവന്റെ കർമ്മശേഷിയിൽ ഉതിർന്ന ഒരു വൃത്തമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ആ ഒരൊറ്റ കാവ്യം കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ ശാശ്വതവും സമുന്നതവുമായ സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഒരു കവി എന്ന രീതിയിൽ വലിയ ആദരവ് ലഭിക്കുകയുണ്ടായി. മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതൻ എന്ന നിലയിലാണ് അദ്ദേഹം അത് രചിക്കുകയുണ്ടായത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പിന്നീട് എഴുതപ്പെട്ട വഞ്ചിപ്പാട്ടുകൾ, പ്രത്യേകിച്ചും ഈ ബോട്ട് പാട്ടുകൾ, ഈ പറയുന്ന ഗാനങ്ങൾ ഈ മലയാളിക്ക് സമ്മാനിക്കപ്പെടുകയുണ്ടായത്. ഈ രാമപുരത്തുവായ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ ഉൾപ്പെട്ട രാമപുരം എന്ന പ്രദേശത്താണ് ജനിക്കുകയുണ്ടായത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ടുള്ള പേര്, ആ കാലഘട്ടത്തിലെ പേര് അദ്ദേഹത്തിന് ശങ്കരൻ എന്നായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് രാമപുരത്ത് ജനിച്ചതുകൊണ്ട് പിന്നീട് രാമപുരത്ത് വായർ എന്ന രീതിയിലേക്ക് ആ പേര് മാറുകയുണ്ടായത്. 1703 അദ്ദേഹത്തിൻ്റെ ജനനം. അച്ഛൻ അമനകര ഗ്രാമത്തിലെ പുനം എന്ന ഇല്ലത്തെ പത്മനാഭൻ നമ്പൂതിരി, അമ്മ പാർവതി വാരസ്യ. അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന് ശേഷം പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ അദ്ദേഹത്തിൻ്റെ പിതാവ് നൽകുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം കൂടുതൽ പഠനത്തിനായി ഇരിഞ്ഞാലക്കുടയിലെത്തി ഉണ്ണായി വാര്യരുടെ ശിക്ഷിതം സ്വീകരിച്ചു. അവിടെ നിന്ന് അദ്ദേഹം സംസ്കൃതം പഠിച്ചു. സാഹിത്യത്തിലും സംഗീതത്തിലും അദ്ദേഹം നല്ല വാസനയുള്ളൊരു വ്യക്തിയായിരുന്നു. അത്തരത്തിലുള്ള പഠനവും അദ്ദേഹം പൂർത്തിയാക്കി ജ്യോതിഷ പണ്ഡിതനായിരുന്നു. അതിനുശേഷമാണ് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് അദ്ദേഹം തിരിച്ച് പോകുന്നത്. ഒരു യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഷ സംസ്കൃത വ്യാകരണത്തിലും അതുപോലെ തന്നെ സംസ്കൃത ഭാഷയിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ വ്യുൽപ്പത്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. തന്നെയുമല്ല, തൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി അതിന് സാമ്പത്തികമായ താല്പര്യങ്ങളൊന്നും അദ്ദേഹം നോക്കാതെ അദ്ദേഹം സ്വദേശത്ത് ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചുകൊണ്ട് കുട്ടികളെ വിദ്യ അഭ്യസിപ്പിച്ചു പോന്നിരുന്നു. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അദ്ദേഹം. മഹാദാരിദ്ര്യത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വിദ്യാഭ്യാസം അതുപോലെ തന്നെ വിദ്യാഭ്യാസം നൽകുന്ന ഒന്നും തന്നെ അദ്ദേഹത്തിന് സാമ്പത്തികമായ ഒരു ഉയർച്ചയിലേക്ക് അത് അദ്ദേഹത്തെ കൊണ്ടുപോയില്ല. വലിയ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും നാളുകളിലൂടെയായിരുന്നു അദ്ദേഹം കടന്നുപോയത്. അക്കാലത്ത് ഈ വടക്കുകൂർ രാജാക്കന്മാരുടെ ശാഖ ഈ വെള്ളാലപ്പള്ളിയിൽ താമസിച്ചിരുന്നു. ആ ശാഖയിൽപ്പെട്ട രവിവർമ്മ തമ്പുരാനുമായി അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നു. രവിവർമ്മ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രവിവർമ്മ രാജാവ് തന്നെ. അദ്ദേഹത്തെ ആശ്രിതനായിരുന്നു വാര്യർ. ഈ രവിവർമ്മ രാജാവ് എന്ന് പറയുമ്പോൾ അതൊരു പ്രാദേശികമായ രാജാവാണ്. ആ രാജാവിനൊപ്പം അദ്ദേഹം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോവുകയും വൈക്കത്തപ്പനെ ഭജിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ചെല്ലുന്നത് തന്നെ തൻ്റെ ഭക്ഷണം അവിടെ നിന്ന് നേരിച്ച് ലഭിക്കുന്ന ബന്ധപ്പെട്ട സംഗതികളുമൊക്കെ അവിടെ നടക്കുന്ന സദ്യയിലൊക്കെ പങ്കുചേരാനായിക്കൊണ്ട് അവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ രാജാവിനൊപ്പം തന്നെ അവിടെ വൈക്കത്തപ്പനെ ഭജിച്ചു വന്നിരുന്നത്. കൊല്ലവർഷം 1920 അതായത് 1750 ഈ വടക്കുംകൂർ തിരുവിതാംകൂർ അധീനത്തിലായ ഒരു സാഹചര്യം ഉണ്ടായി. അതുവരെ വടക്കുംകൂർ തിരുവിതാംകൂർ അധീനതയിലായിരുന്നില്ല. പിന്നീട് വടക്കുംകൂർ തിരുവിതാംകൂറിൻ്റെ അധീനതയിലാകുന്നു. പിന്നീട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ്
വൈക്കം ക്ഷേത്രത്തിൽ കുറെ ദിവസം ഭജനത്തിനായി എഴുന്നള്ളി താമസിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അദ്ദേഹത്തിന് മാർത്താണ്ഡവർമ്മയെ കാണണമെന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും തൻ്റെ ദുഃഖത്തിനും തൻ്റെ ദാരിദ്ര്യത്തിനും പരിഹാരം അദ്ദേഹത്തിന് നൽകുവാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് അദ്ദേഹം രവിവർമ്മ രാജാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രവിവർമ്മ രാജാവിൻ്റെ സഹായത്താൽ അദ്ദേഹം മാർത്താണ്ഡവർമ്മയെ കാണുന്നു. ഈ മാർത്താണ്ഡവർമ്മയുടെ മുമ്പിൽ അദ്ദേഹം എഴുതിയ അദ്ദേഹം രചിച്ച ശ്ലോകങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതിൽ സംഗീതനായി പ്രത്യേകിച്ചും അതിലൊരു ശ്ലോകത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി അദ്ദേഹത്തെ ഈ രാമപുരത്തു വാര്യരെ അദ്ദേഹം സ്വയം ചിത്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും മാർത്താണ്ഡവർമ്മയെ ശ്രീകൃഷ്ണനായി ചിത്രീകരിച്ചുകൊണ്ടും തന്നെ കുചേലനായി ചിത്രീകരിച്ചുകൊണ്ടുമുള്ള ഒരു ഗാനാലാപനം ശ്ലോകം അദ്ദേഹം വിജയിച്ചത് അദ്ദേഹത്തിനെ കേൾപ്പിച്ചു കൊടുക്കുന്നു. അതിൽ വളരെ സന്തുഷ്ടനായ അദ്ദേഹം മാർത്താണ്ഡവർമ്മ വലിയ സന്തുഷ്ടനായി. അതിനുശേഷം അദ്ദേഹത്തെ രാമപുരത്തു വാര്യരെ തൻ്റെ പള്ളിയോടത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, താങ്കൾ ഈ പറയുന്ന ഈ സൃഷ്ടി, ഈ പറയുന്ന ഇപ്പോൾ ചെയ്യപ്പെട്ട സൃഷ്ടി, അത് അതിമനോഹരമായ രീതിയിൽ അത് അതിൻ്റെ ഒരു ഗാനാലാപനം നിർവഹിക്കണം എന്നുള്ള ഒരു ധാരണ അദ്ദേഹം രാമപുരത്തു വാര്യർ കൊടുക്കുന്നു. രാമപുരത്തു വാര്യർ എവിടെ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുന്നേ തന്നെയായി അദ്ദേഹം ഈ പറയുന്ന സൃഷ്ടി പ്രത്യേകതയിൽ ചിട്ടപ്പെടുത്തുന്നു. ആ ചിട്ടപ്പെടുത്തിയത് കുചേലവൃത്തം, അതാണ് പിന്നീട് കുചേലവൃത്തം വഞ്ചിപ്പാട്ടായി മാറുന്നത് എന്നാണ് ചരിത്രം. രാജാവ് നന്നേ ബോധിച്ചു ആ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. നമുക്കറിയാം ഈ പറയുന്ന ഈ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ കുചേലവൃത്തം, ഈ കുചേലന്റെ കഥ പറയുന്നത് ഭാഗവതം ദശമസ്കന്ധത്തിലെ ആണ് കുചേല കഥ പറയുന്നത്. ആ കുചേല കഥ ശരിക്കും പറഞ്ഞാൽ ആ കുചേല ഉപാഖ്യാനത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രത്യേകിച്ചും തന്നെ കുചേല സ്വയം കുചേലനായും രാജാവിനെ കൃഷ്ണനായും അവതരിപ്പിച്ചുകൊണ്ട് അതൊരു ആ രീതിയിൽ ആ രീതിയിലുള്ള ആ കുചേല ഉപാഖ്യാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഒരു സംഗീതം നിർവഹിക്കുവാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം അത് സംഗീതം നിർവഹിക്കുന്നു. അത് വലിയ ആകർഷണമായ രീതിയിൽ പ്രത്യേകിച്ചും അദ്ദേഹം അതൊരു ഈ പറയുന്ന ഒരു വഞ്ചിപ്പാട്ട് എന്ന് പറയുമ്പോൾ വഞ്ചിയിൽ തിരിച്ചു പോകുമ്പോൾ അവിടെയുള്ള ആ വഞ്ചിക്കാരുടെ അവരെ താളത്തിനനുസരിച്ചാണ് പറയുന്ന ആ വഞ്ചിപ്പാട്ട് അദ്ദേഹം നിർവഹിക്കുന്നത്. വലിയ രീതിയിൽ അത് വലിയ ആകർഷണമായി മാറുകയുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് ഈ മാർത്താണ്ഡവർമ്മയെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ മുഖം കാണിച്ച ചില ശ്ലോകങ്ങൾ ചൊല്ലിയത് കൊണ്ടാണ് ഇത് ഈ രീതിയിലുള്ളൊരു മാറ്റം അവിടെ ഉണ്ടാവുകയുണ്ടായത് എന്നതുകൂടി നമ്മൾ ഇതിനോട് അനുബന്ധമായി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ ഈ പാടി കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ സന്തുഷ്ടനായി. അദ്ദേഹത്തെ മാർത്താണ്ഡവർമ്മ പ്രകാരം തിരുവനന്തപുരത്ത് താമസിപ്പിച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹം രാജകൽപ്പന പ്രകാരം പിന്നീട് ഗീതാഗോവിന്ദം ഭാഷാഷ്ടാദി എഴുതുന്നത്. അതിൻ്റെ പ്രത്യേക സവിശേഷത പറഞ്ഞ ജയദേവ കൃതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മലയാളത്തിലുള്ള ഒരു ഗീതാഗോവിന്ദത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഷാഷ്ടപതി എന്നാണ് പറയുക. അങ്ങനെ അത് അദ്ദേഹം രചിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം കുറച്ച് നാളുകൾക്ക് ശേഷം വൈക്കത്തിന് സമീപം വെച്ചൂർ എന്ന സ്ഥലത്ത് ഈ മഹാരാജാവ് രാമപുരത്ത് വാര്യർക്ക് വേണ്ടി അതിമനോഹരമായൊരു ഭവനം നിർമ്മിച്ച് നൽകുകയുണ്ടായി. വാര്യർ തിരിച്ചുപോയി അവിടെ താമസിച്ചു എന്നാണ്, ശിഷ്ടകാലം ജീവിച്ചു എന്നാണ് പറയുന്നത്. 1853 അദ്ദേഹം രാമപുരത്തു വാര്യർ മരിക്കുകയുണ്ടായി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലഘു ചരിത്രമായി നമുക്ക് പറയപ്പെടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സൃഷ്ടി നിർവഹിക്കപ്പെടുമ്പോൾ അതും ഒരു മാർത്താണ്ഡവർമ്മയുടെ ഒരു കൽപ്പനയാണ് നിർവഹിക്കപ്പെടുമ്പോൾ അത് മലയാളിക്ക് സമ്മാനിച്ചത് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ. ഇന്ന് നമുക്കറിയാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന എത്രയോ ചലച്ചിത്രങ്ങളിൽ ആ താളം അല്ലെങ്കിൽ ആ ഒരു സംഗീതം അതിമനോഹരമായ രീതിയിൽ ആവിഷ്കരിക്കപ്പെടുന്നു എന്നത് നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. അത്രയേറെ തലത്തിൽ അത് വളരെ ശ്രദ്ധ ചെലുത്തുകയുണ്ടായിട്ടുണ്ട്. രാമപുരത്തു വാര്യർ അതുമാത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ സംഗീതം അവസാനിക്കുന്നില്ല. പിന്നീട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ജയദേവകൃതിയായിട്ടുള്ള ഗീതാഗോവിന്ദത്തിൻ്റെ മലയാള പരിഭാഷയായ ഭാഷാഷ്ടപതി, അത് രാമപുരത്തു വാര്യരുടെ കൃതിയാണ്. അതോടൊപ്പം തന്നെ അമരകാശത്തിന് അദ്ദേഹം ഒരു ലഘുഭാഷ എന്ന സംസ്കൃത വ്യാഖ്യാനം അദ്ദേഹം നൽകുന്നുണ്ട്. നൈഷത്തെക്കുറിച്ച്, തിരുവാതിരപ്പാട്ടിനെ കുറിച്ച്, അതുപോലെ തന്നെ ഐരാവണമതം തുള്ളൽ
ഇത് അദ്ദേഹത്തിൻ്റെതായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രഭാതയന്ത്രം എന്ന് പറയുന്ന മറ്റൊരു സൃഷ്ടിയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ സൃഷ്ടികളാ കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്ന സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഒട്ടേറെ പുറത്തു വന്നു എന്നതാണ് രാമകുരുത്തു വാര്യരുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. ഈ സാമ്പത്തികമായ അദ്ദേഹത്തിൻ്റെ പരാതീയത ആയിരിക്കാം ഒരുപക്ഷെ ദാരിദ്ര്യമായിരിക്കാം ഒരുപക്ഷെ ഈ തലത്തിലേക്ക് അദ്ദേഹം വളരുന്നതിന് കാരണമായി ഉണ്ടായി. തന്നെ സംബന്ധിച്ച് തനിക്ക് രാജാവിനെ മുഖം കാണിക്കാൻ ലഭിച്ച അവസരമാണ് ഇപ്രകാരമുള്ളൊരു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾക്ക് ഇത്രയേറെ ജനപ്രീതി ഈ സൃഷ്ടികൾ നിർമ്മിക്കുവാനും അത് പിന്നീട് വലിയ രീതിയിൽ ജനപ്രീതിയിൽ കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപക്ഷെ രാജാവിനെ കാണാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രകാരമുള്ള സൃഷ്ടി മലയാളത്തിന് ലഭിക്കുമായിരുന്നില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കൃഷ്ണൻ്റെ ഒരു ഭക്തൻ എന്ന നിലയിൽ കുജേലൻ പഴയ സതീർത്ഥനായ കുജേലൻ ദ്വാരകയിൽ പോയി അദ്ദേഹത്തെ കാണുന്നത്. കുജേലൻ്റെ ഭാര്യയുടെ താല്പര്യമനുസരിച്ചാണ് പ്രകാരം പോകുന്നത്. നമുക്കറിയാവുന്ന ഒരു കഥയാണ് അത്, അവിൽ പൊതിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കഥ. ആ പറയുന്ന കഥയിലെ ആ കുജേലനായി സ്വയം ആവിഷ്കരിക്കുകയും അതോടൊപ്പം തന്നെ കൃഷ്ണനെ മാർത്താണ്ഡവർമ്മയിലേക്ക് പരിണമിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ രീതിയിലേക്കാണ് പിന്നീട് ഈ പറയുന്ന ശ്ലോകം എഴുതപ്പെടുകയുണ്ടായത്, ആ ശ്ലോകങ്ങൾ എഴുതപ്പെടുകയുണ്ടായത്. അതായത് അതാണ് പിന്നീട് ഈ പറയുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായത്. അവിടെയാണ് അതിൻ്റെ മഹത്വം എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. ഈ പറയുന്ന സൃഷ്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 698 വരികളാൽ സമ്പന്നമാണ് ഈ പറയുന്ന ഈ കുജേലവൃത്ത മഞ്ഞിപ്പാട്ട് എന്ന് പറയുന്ന സംഗതികൾ. സുദീർഘമായ 2 PDAകൾ അതിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. അത്രയേറെ ആ കാലഘട്ടത്തെ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാളത്തെ സംബന്ധിച്ച് ഉജ്ജ്വലമായ ഒരു സൃഷ്ടിയായിരുന്നു അതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഒട്ടേറെ ഐതിഹ്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുണ്ട്. നമുക്കത് രസകരമായ ചില ഐതിഹ്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം ഈ പറയുന്ന വഞ്ചിയിൽ മാർത്താണ്ഡവർമ്മയോടൊപ്പം പള്ളിയോട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ ദ്രുതകവനമായി ചൊല്ലിക്കേൽപ്പിച്ച ഒരു സംവിധാനമായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ദ്രുത കവനമായിട്ട് ചൊല്ലിക്കേൽപ്പിച്ച ഒന്നായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ വഞ്ചി തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഈ പറയുന്ന അതിന് ഈ പറയുന്ന ഒരു സംഗീത സംവിധാനം നിർവഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അന്ന് നമുക്ക് സംഗീത സംവിധാനം എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഇല്ല. പക്ഷെ നമ്മൾ പരിശോധിക്കേണ്ട സംഗതി ആ കാലഘട്ടത്തിൽ അതിനെ വലിയ രീതിയിൽ ആകർഷണമായ രീതിയിൽ അദ്ദേഹത്തിന് അത് ചൊല്ലിക്കേൽപ്പിച്ചു എന്നത് ശ്രദ്ധേയമായൊരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുമ്പോൾ അദ്ദേഹം കുറേ കാലം ഈ വാര്യർ അവിടെ കഴകക്കാരനായി ജോലി ചെയ്തു, രാമപുരം ക്ഷേത്രത്തിൽ കഴകക്കാരനായി ജോലി ചെയ്തു എന്ന് ചേർത്തും പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ രാമപുരം ക്ഷേത്രത്തിൽ കഴകക്കാരനായി ജോലി ചെയ്യുന്ന സമയത്ത് ഉത്സവത്തിന് ആ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള പൊതിയിൽ ചാക്കിയാർ ഈ മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന വാര്യരോട് ചോദിക്കുകയുണ്ടായി, നമുക്ക് കൂത്ത് കാണാൻ പോകല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എന്താ മാല കെട്ടുന്നത് കാണാൻ താങ്കൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഉച്ചഭാവത്തോടു കൂടിയാണ് പിന്നീട് ഈ പുതിയ ചാക്യാർ അവിടെ നിന്ന് പോവുകയുണ്ടായത്. മാല കെട്ടുന്നതിൽ എന്താണ് കാണുവാനുള്ളത് എന്ന ഒരു രീതിയിൽ, മറിച്ച് കൂത്താണെങ്കിൽ അത് കാണുവാൻ ആസ്വദിക്കുവാനുള്ള ഒട്ടേറെ താല്പര്യമുള്ള ആ ജനവിഭാഗമുണ്ട്. മാല കെട്ടുന്നതിൽ എന്താണ് അത്ര പ്രസക്തി എന്ന് ചോദിച്ച് പിറ്റേ ദിവസം വരുമ്പോൾ ബിംബത്തിൽ ചാർത്തിയ മാലയിൽ ചക്രബന്ധത്തിൽ ഒരു ശ്ലോകം കാണുകയുണ്ടായി. അപ്പോൾ ഒരു മാല കെട്ടുന്നതിൽ പോലും തൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിജ്ഞാനം, ഈ പറയുന്ന ഭാഷാ പരിജ്ഞാനം കൃത്യമായി ഉപയോഗിക്കുവാനും അത് മറ്റുള്ളവരെ അമ്പരപ്പെടുത്തുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുവാനും രാമപുരത്ത് വാര്യർ കഴിഞ്ഞു. ആ കഴിഞ്ഞത് പിറ്റേ ദിവസം വന്ന് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ അദ്ദേഹത്തോട് ഒരു പ്രാചീന ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഇത് ഞാൻ അമ്പരന്ന് പോകുന്ന സംഗതിയാണ് ഈ സൃഷ്ടി, യഥാർത്ഥത്തിൽ കൂത്തല്ല കാണേണ്ടത്, യഥാർത്ഥത്തിൽ മാലകെട്ടിൽ തന്നെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് രാമൂർത്തിവാരെ അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഉൾക്കൊള്ളുന്ന മറ്റൊരു സംഗതിയുണ്ട്. പലപ്പോഴും നമ്മളുടെ കയ്യിലുള്ള കല, ആ കല ഒരുപക്ഷെ, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള കഴിവ്, ആ കഴിവ് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ആ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ അത് പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള അതിൻ്റെ പ്രാധാന്യം വന്നു ചേരും, അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയും എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഇവിടെ പ്രകടമാകുന്നത്. പലപ്പോഴും പറയും തങ്ങളുടെ കഴിവുകൾ കൊണ്ട് അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ജനം അതിന് വേണ്ട രീതിയിൽ അംഗീകാരം നൽകുകയില്ല. എന്നാൽ ചില കലകൾ അത് നിർവഹിച്ചു കഴിഞ്ഞാൽ അത് ജനം അംഗീകരിക്കും എന്നൊരു ധാരണയുണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കുന്നത് മാലകെട്ടൽ പോലെയുള്ള ഒരു കർമ്മം പോലും അത് വിശിഷ്ടമാണെന്നും ആ മാലകെട്ടൽ എന്ന് പറയുന്ന ആ വിശിഷ്ടമായ കർമ്മത്തിൽ അത് കാണുവാനുണ്ടെന്നും അതിന് അത് കണ്ടാസ്വദിക്കേണ്ടതുണ്ടെന്നും എന്ന രീതിയിലേക്കുള്ള
ഒരു സംഗതിയാണ് അവിടെ രാമപുരത്തുവാർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചും ഒരു കൃത്യമായ ഒരു തിരിച്ചറിവ് നൽകേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജോലികളെ കുറിച്ച് പലപ്പോഴും നമ്മൾ അജ്ഞരാണ്. അത് സമൂഹത്തിന് നൽകുന്ന അല്ലെങ്കിൽ സമൂഹം അതിനെ നൽകുന്ന പ്രാധാന്യം ഒരുപക്ഷെ കുറവായിരിക്കാം, പക്ഷെ അത് പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം സമൂഹം നൽകും എന്ന കൃത്യമായ തിരിച്ചറിവ് നമുക്ക് നൽകുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് എന്നതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. യഥാർത്ഥ മലയാള സാഹിത്യ രംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. കുജാലോർത്ത വഞ്ചിപ്പാട്ടിനെ കാണേണ്ടത് അത് ഇന്നും അതിൻ്റെ പ്രസക്തി വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നതുകൂടി നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. നദോന്നതയിൽ കുജാലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയിരുന്നത് ഈ നദോന്നത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാന സവിശേഷത അതൊരു അത് ജനപ്രിയമായ കവിതയായിട്ടാണ് അതിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു ദ്രവീഡിയൻ മീറ്റർ അവതരിപ്പിച്ചിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയാണത്. അതിൻ്റെ ഈ നദോന്നത വൃത്തത്തിൽ ആണ് അത് വരുന്നത്. അതിൻ്റെ ഒരു താളം നമുക്കറിയാം, നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു രീതിയാണ്. കുട്ടനാടൻ പുഞ്ചയിൽ കൊച്ചുവെണ്ണ കുയിലാളെ എന്ന് പറയുന്ന ഒരു പ്രത്യേകത താളത്തിൽ അത് പാടുന്നു. ആ താളത്തിൽ തന്നെ ഒട്ടേറെ ഗാനങ്ങൾ പലപ്പോഴും ഭഗവാനെ ആദരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഭഗവാനോടുള്ള പ്രാർത്ഥനയായിട്ടും അതുപോലെ തന്നെ വ്യത്യസ്ത സംഭവങ്ങളായിട്ടൊക്കെ തന്നെ ഈ പാട്ട് നമ്മുടെ സമൂഹത്തിൽ അത് വരുന്നുണ്ട്. തന്നെയുമല്ല ഇന്ന് ആധുനിക സിനിമകളിൽ പോലും ആ ഒരു അതിൻ്റെ റീമിക്സും മറ്റും ഇന്നും നമ്മളുടെ ഇടയിൽ വളരെ പ്രജ്വല പ്രചാരത്തിലെത്തുന്ന ഒരു ഗാനമായി കാണുന്നു. നമ്മുടെ മനസ്സുകളിൽ എവിടെയും ഒന്ന് കേട്ടാൽ അതിനോടൊപ്പം മുഴുവാൻ നമ്മൾ ആഗ്രഹം തോന്നിക്കുന്ന നദോന്നത വൃത്തത്തെ കൃത്യമായ പ്രയോജനപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു രാമപുരത്ത് വാര്യർ എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും രാമപുരത്ത് വാര്യരുടെ ആ കാലഘട്ടത്തിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അദ്ദേഹം ജനിച്ച കാലഘട്ടം 1503 അദ്ദേഹം മരിക്കുന്ന 1853 50 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത നിയോഗമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ജീവിത നിയോഗത്തിൽ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകേണ്ടത്. ഒരു ഭക്തകവിയായിട്ട് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയും, ഒരു കഴകക്കാരനായി നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും, ഒരു അധ്യാപകനായി നമുക്ക് കാണാൻ കഴിയും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രവർത്തന മണ്ഡലങ്ങളിൽ വിചാരിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ സർവതല സ്പർശിയായ മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞാടി എന്നത് കൃത്യമായ യാഥാർത്ഥ്യമാണ്. തൻ്റെ ദാരിദ്ര്യത്തെ പോലും ഒരു പടവാളമാക്കി മാറ്റിക്കൊണ്ട്, തൻ്റെ ദാരിദ്ര്യത്തെ ഒരു അവസരമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഇത്രയും സമ്പന്നമായ രീതിയിലുള്ള മലയാളത്തിന് സമ്പന്നമായ രീതിയിലുള്ള ഒരു സാംസ്കാരിക പൈതൃകം നൽകുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയുകയുണ്ടായിരുന്നു. മലയാള സാഹിത്യത്തിന് അത് നൽകിയ സംഭാവന ഒട്ടും കുറഞ്ഞതല്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ ഐതിഹ്യങ്ങളും മറ്റ് ബന്ധപ്പെട്ട കഥകളും ഒക്കെ നമുക്ക് ഒരു രീതിയിൽ വിട്ടേക്കാം. പക്ഷേ ഒരു കാര്യം വസ്തു തീർച്ചയാണ്, ഈ പറയുന്ന രീതിയിലുള്ള ഈ ശീലുകൾ, ഈ പറയുന്ന 628 വരികളിലായി 2 പീടികകളിലായി നിൽക്കുന്ന ഈ സൃഷ്ടി തീർച്ചയായിട്ടും മലയാള സംസ്കാരത്തിൻ്റെ, മലയാള സഹിഷ്ണുതയുടെ, മലയാള സംഗീതത്തിൻ്റെ ഒക്കെ തന്നെ മറുകര കണ്ട സൃഷ്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നും നമ്മുടെ വള്ളംകളിയോടനുബന്ധിച്ചൊക്കെ തന്നെ ഈ ഗാനം നമ്മൾ വളരെ സവിശേഷമായി കേൾക്കുന്ന സംഗതിയാണ്. വള്ളംകളിയുടെ ബോട്ട് പ്രത്യേകം ആ ഒരു നമ്മളെ സംബന്ധിച്ച് ഒരു വഞ്ചിപ്പാട്ട് എന്ന രീതി അത് ഇന്നും ആഘോഷിക്കപ്പെടുന്നു. അതിന് മരണമില്ലാത്ത ആ രീതിയിലാണ് ആ ഗാനത്തിൻ്റെ മുന്നോട്ട് പോക്ക് എന്നുള്ളത്. പലപ്പോഴും പലതും പൗരാണികമായ പലതും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് ഒരിക്കലും മരിക്കാതെ അവശേഷിക്കേണ്ട ത്രാണിയുള്ള ശേഷിയുള്ള ഒന്നാണ് ഈ പറയുന്ന വഞ്ചിപ്പാട്ട്. ആ വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികൾ മൂളാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഇന്ന് മലയാളികൾ മാത്രമല്ല മൂളുന്നത്, മലയാളത്തിന് പുറമേ നിന്നുകൊണ്ട് പോലും ആളുകൾ, മലയാളം അറിയാത്ത ആളുകൾ പോലും ഈ പാട്ടുകൾ മൂളുന്നു എന്നിടത്താണ് അതിൻ്റെയും നദോന്നത വൃത്തത്തിൻ്റെയും ദ്രവീഡിയം മീറ്ററിൻ്റെയും അതുപോലെ ബന്ധപ്പെട്ട സംഗതികളുടെയും ഒക്കെ തന്നെ പ്രസക്തി നമ്മളിൽ പ്രകടമാകുന്നത്. പക്ഷേ ഈ രാമപുരത്ത് വാര്യരെ പലപ്പോഴും പല റെഫറൻസുകളിലും നമുക്ക് കാണാൻ കിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു പാതകമാണ് എന്നതുകൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട സംഗതിയാണ്. സമൂഹത്തിൽ ഏത് കാലഘട്ടത്തിലും ആ കാലഘട്ടത്തെ അലങ്കരിച്ചിരുന്ന, ആ കാലഘട്ടം പുതുതലമുറയ്ക്ക് കാര്യങ്ങൾ നിർവഹിച്ചു വന്നിരുന്ന വ്യക്തിത്വങ്ങളെ കണ്ടെത്തി അഭിനന്ദിക്കപ്പെടേണ്ടതും അതോടൊപ്പം തന്നെ അവരുടെ ആശയങ്ങൾ നിലനിർത്തേണ്ടതും സമൂഹത്തിൻ്റെ അനിവാര്യമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഭരണകൂടം ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യം കാട്ടേണ്ടത് രാമപുരത്ത് വാര്യരൊക്കെ തന്നെ നമ്മളുടെ ആളുകളുടെ ഇടയിൽ അവരെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ അനിവാര്യമാക്കേണ്ട സംഗതിയാണ്. ഇത്തരത്തിലുള്ള പ്രതിഭകളെയൊക്കെയാണ് സാധാരണക്കാരന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. അവരുടെയൊക്കെ ആ ഒരു മികവിൻ്റെ മുന്നിൽ
നമ്മുടെ ആളുകളൊക്കെ തന്നെ, ആധുനിക കാലഘട്ടത്തിലെ ആളുകളൊക്കെ തന്നെ സംപൂജ്യരാണ് എന്ന് പോലും പറയേണ്ട ഒരു സാഹചര്യം വരികയാണ്. എന്തൊക്കെയാണെങ്കിലും രാമപുരത്ത് വാര്യർ ചെയ്തു വെച്ച ഈ പറയുന്ന സൃഷ്ടികൾ, ഈ പറയുന്ന കുചേലവൃത്തം മാത്രമല്ല, വഞ്ചിപ്പാട്ട് മാത്രമല്ല, അതിനെ തുടർന്ന് വരുന്ന ജയദേവ ഗതികൾ അടക്കമുള്ള സംഗതികളൊക്കെ തന്നെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിതെളിച്ചാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അലയൊലികൾ നമ്മുടെ മനസ്സിലും മുടങ്ങട്ടെ. അദ്ദേഹത്തിന് മുന്നിൽ നമുക്ക് നമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.